ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദിവി പോലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ പുളിശ്ശേരിയാണ് അല്ലെങ്കിൽ മോരുകറിയാണ്. ഇത് പത്തനംതിട്ട രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ വരുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഈ ഒരു പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ അരയ്ക്കണ്ട, അതേപോലെ കഷ്ണങ്ങളൊന്നും വേവിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പം നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ഓളെന്നുള്ള ബെല്ലും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ ഞാൻ അയക്കുന്ന ഇതേപോലുള്ള റെസിപ്പികളൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഇതിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുവറക്കാനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു മൂന്നാല് പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഉലുവ, ജീരകം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് മോരുകറിക്ക് കടുവറക്കുമ്പം ചേർക്കുന്നതാണ്. പിന്നെ നമുക്ക് തൈര്, ഇതെന്ന് വെച്ചാൽ അൽമറായയുടെ തൈരാണ്. ഇത് ഈ ഒരു കമ്പനിയുടെ അൽമറായയുടെ പുളിയുള്ള തൈരാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പുറത്തുനിന്ന് നമുക്ക് മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ തൈര് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ചേർക്കത്തുന്നില്ല, കുറച്ചെടുക്കത്തുള്ളൂ. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള തൈര് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. അപ്പം ഇതേപോലെ എടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറി വെച്ച് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടും. കുറച്ച് വെള്ളം കൂടെ തന്നെ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പം ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ മോരുകറി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത്രയും മതി. ഇനി നമുക്കിത് കടുവറുത്ത് ഇതുകൂടെ ഒഴിക്കാം. അപ്പം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് ഇടാം, കുറച്ച് ഉലുവ ഇടാം, ഒരു അര ടീസ്പൂണ് ജീരകം കൂടി. കടുക്, ജീരകം, ഉലുവയൊക്കെ നന്നായി പൊട്ടി. അപ്പം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇടാം. നന്നായിട്ടിത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർക്കാം. ചില ആൾക്കാർ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കത്തില്ല. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുന്ന എപ്പോഴും ആ മോരുകറിക്കൊരു മണം രുചിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് എല്ലാവരും നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മോരുകറിക്ക് നല്ല ഒരു ഫ്ലേവറും ഉണ്ടാവും. സാധാരണ കടു വറുക്കുന്ന പോലെ തന്നെ ഇത് ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അതേപോലെ ഉലുവ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ മോരുകറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉലുവപ്പൊടി ചേർത്താലും മതി. ഉലുവപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഉലുവ ചേർക്കേണ്ടതില്ല. അപ്പം നമ്മൾ ഇന്നിപ്പം നമ്മുടെ കയ്യിൽ ഉലുവ, എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങ് ഉലുവ അങ്ങ് ചേർത്തത്. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതും അര ടീസ്പൂണ് ചേർത്താലും മതി. ഞാൻ ഇച്ചിരി കൂടുതലല്ല മഞ്ഞൾപ്പൊടി ചേർത്താണ്, അതായത് ഒരു മുക്കാൽ ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് ഇപ്പം. അപ്പോൾ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക, എന്നിട്ട് നമുക്ക് ആ മോര്, പച്ചമോര് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. പച്ചമോര് ഒഴിച്ച ശേഷം നമുക്ക് ചെറിയ തീയിൽ ഈ മോരുകറി ഒന്ന് വേവിച്ചെടുക്കണം, തിളക്കിയല്ലോ ഒരു കാരണവശാലും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി വരുമ്പോഴത്തേന് നമുക്കിതൊന്ന് ഓഫ് ചെയ്യണം. അതല്ലേ, കുറച്ച് ഈ ഒരു കൊഴുപ്പ് മതി. കണ്ടില്ലേ, ഇതാണ് കറക്റ്റ് മോരുകറിയുടെ പരുവ്. കണ്ടില്ലേ നല്ല കളർ, കണ്ടില്ലേ ഈ ഒരു കളറാണ് നമ്മൾ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു കളർ വരുന്നത്. നമുക്ക് ഉപ്പ് കൂടി നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഉപ്പ് പോരായെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം ആവി, അതായത് മോരുകറിക്കകത്തുനിന്ന് ഈ ആവി വരുന്നതിന് മുന്നായിട്ട്. ഇപ്പം നമ്മുടെ മോരുകറിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ആവി വരുന്നുണ്ട്. ഈ ആവി വരുന്ന പരുവത്തിൽ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണം. ചെറിയ തീയിലിട്ട് വേണം ഇത് ഇളക്കാൻ. ഇങ്ങനെ ആവി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ കലത്തിലാണെങ്കിൽ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമേ ഇങ്ങനെ ആവി മിക്കവാറും വരത്തുള്ളൂ. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് ചൂടാക്കണ്ട മോരുകറി. കണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഇതാണ് ഒരു പരുവം. മാറ്റിവെച്ച ശേഷവും നല്ലതായിട്ടൊന്ന് ഇളക്കണം. കണ്ടില്ലേ ആവി വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ മോരുകറി പിരിഞ്ഞു പോകും.
ഈ ആവി ഒന്ന് അടങ്ങുന്നിടം വരെ ഇളക്കണം. അങ്ങനെ നമ്മുടെ പത്തനംതിട്ട സ്റ്റൈലുള്ള നാടൻ മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി റെഡിയായി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴോ അല്ലാതെയോ നമുക്ക് ഒരുപാട് ജോലിയൊക്കെ ഉള്ള ദിവസം എളുപ്പം നമുക്കൊരു കറി തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കാം. അതിന് ഒട്ടും രുചിക്ക് ഒരു കുറവുമില്ല. നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അതേപോലെ പുതിയതായിട്ട് കാണുന്നവരായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോടെ മറക്കല്ല. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതിനെ വരെ തൽക്കാലത്തേക്കിനും ടാറ്റാ.